ஐக்கியம் சுவர்ணதினம் புனரைக்கியத்தின் புண்ணிய தினம் പുനരേഖ യാത്രയിൽ നാം ഇന്ന് നമ്ര ശിരസ്കരാവുന്നത് മിഴി ഉയർത്തി നാം സൂക്ഷിച്ച് വീക്ഷിക്കുന്നത് മലകര സിറിയാനി കത്തോലിക്ക സഭയുടെ പ്രഥമ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ് സിറിൽ ബസേലിയോസ് ബാവാതിരിമേനിയുടെ മുഖത്തേക്കാണ്. ദൈവം അവിടുത്തെ സഭയെ നയിക്കുന്നതിന് തന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഇഷ്ടമുള്ള ഇടയന്മാരെ നമുക്ക് തരും എന്ന് ജെറമിയ പ്രവാചകനിലൂടെ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നതിൻ്റെ അനുരണനങ്ങൾ സത്യമായ അതിൻ്റെ അനുഭവം ഈ മഹാപുരോഹിതനിലൂടെ മലങ്കര സഭ അനുഭവിച്ചത് കൃതജ്ഞതയോടെ ഓർക്കുകയാണ്. ഈ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു വലിയ വ്യക്തിത്വം ഈ സഭയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് മുഖാന്തരമാകത്തക്ക വിധം സ്വർഗം കരുതി എന്നുള്ളത് നമ്മെല്ലാവരെയും ഈ പിതാവിനോട് കൂടുതൽ ചേർത്ത് നിർത്തുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്ത ഈ മഹാപുരോഹിതന്റെ സഭാബന്ധത്തിലെ അതുല്യമായ ചില സമീപനങ്ങൾ, ഈ മഹാപണ്ഡിതനും വേദശാസ്ത്രജ്ഞനുമായ സഭയുടെ മേലധ്യക്ഷൻ വച്ചു പുലർത്തിയ സഭാവീക്ഷണം, മറിയവാനിയോസ് തിരുമേനി സ്വപ്നം കണ്ട സ്വയംഭരണത്തിന്റെ വലിയ അടിസ്ഥാന വീക്ഷണം, അതേ സിറിൽ ബസേലിയോസ് ബാവാതിരിമേനിയുടെ സഭയെക്കുറിച്ചുള്ള സ്വപ്നവും നമ്പരവും പ്രതീക്ഷയും ദൈവപരിപാലനയ്ക്ക് വിട്ട് കൊടുക്കലും ഇന്ന് പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രദ്ധിക്കാം. 1935 ഓഗസ്റ്റ് മാസം 16 തീയതി മലഞ്ചെരുവിൽ ശ്രീ മത്തായി സാറിന്റെയും ശ്രീമതി ഏലിയാമ്മയുടെയും മകനായി ജനിച്ച ജെയിംസ് സിറിൽ ബസേലിയോസ് ബാവാതിരിമേനിയായി പിന്നീട് രൂപാന്തരപ്പെടുകയും മലഞ്ചെരുവിൽ കുടുംബം മറിയവാനിയോസ് പിതാവിനോട് അടുത്ത ബന്ധമുള്ള കുടുംബമാണ്. തിരുമേനിയുടെ വലങ്കയ്യായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് മലഞ്ചെരുവിൽ വീട്ടിലെ ശ്രീ മത്തായി സാർ. അധ്യാപകൻ, പ്രത്യേകിച്ച് തന്റെ ഭവനത്തിന്റെ ചുറ്റുപാടുമുള്ള ദരിദ്രരായ കുട്ടികളെ അക്കാലത്ത് വിദ്യാഭ്യാസം നൽകുന്നതിന് ശ്രദ്ധിച്ചിട്ടുള്ള ഈ സഭാസ്നേഹി മറിയവാനിയോസ് പിതാവിന്റെ ഹൃദയം തിരിച്ചറിഞ്ഞ, സ്വപ്നം മനസ്സിലാക്കിയ ഉത്തമനായ ഒരു സഹകാരിയായി എന്നത് നാം ഏവരും നന്ദിയോടെ ഓർക്കുന്ന വസ്തുതയാണ്.
ഈ പുനരേക്യ പ്രസ്ഥാനത്തിന്റെ സാരഥിയുടെ വലക്കൈയായ അത്തായിസാവ്, ഭക്തയായ അമ്മ ഏലിയാമ്മയും നൽകിയ അടിസ്ഥാനപരമായ ക്രിസ്തീയ വിശ്വാസ ദൃഢത പിതാവിൻ്റെ സെർൽ ബസേലിയോസ് ബാവായുടെ അടിസ്ഥാനങ്ങൾ ഉറപ്പിച്ചിട്ടുള്ളതാണ്. തിരുമേനി തന്നെ വിളിച്ച് സന്യാസത്തിലേക്ക് കൊണ്ടുവന്ന ഒരു യുവാവാണ് ജെയിംസ്. സഹോദരങ്ങൾ രണ്ട് വൈദികർ, ഒരു സഹോദരൻ മനഃശാസ്ത്രജ്ഞൻ, മറ്റൊരു സഹോദരൻ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി പദം അലങ്കരിച്ച ശ്രീ ജോൺ മത്തായി IAS. സഹോദരികൾ നാലുപേരും സന്യാസിനികൾ, ബഥനി മഠത്തിലെ സിസ്റ്റേഴ്സ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ ഒരു കുടുംബം എന്ന് വിശേഷിപ്പിക്കുന്നത് തികച്ചും അന്വർത്ഥമാണ്. ഈ കുടുംബത്തിലെ കുടുംബനാഥൻ മാറിവാനിയസ് പിതാവിന്റെ വലങ്കൈ, ഈ കുടുംബനാഥന്റെ മകൻ മാറിവാനിയോസ് തിരുമേനിയുടെ പിൻഗാമിയായി എന്നുള്ളത് ദൈവ നിശ്ചയം. മാറിവാനിയോസ് തിരുമേനി സ്വപ്നം കണ്ട കാതോലിക്കേറ്റിൽ കത്തോലിക്ക സഭയിലെ പ്രഥമ സിംഹാസനാരൂഢൻ, കുടുംബത്തിന്റെ പശ്ചാത്തലം ബാബാ തിരുമേനിയുടെ സവിശേഷമായ വ്യക്തിത്വം രൂപപ്പെടുന്നതിൽ, ആത്മീയത രൂപപ്പെടുന്നതിൽ ഏറെ സഹായ ഘടകമായി നിന്നു. ബഥനി മാറിവാനിയോസ് പിതാവിന്റെ മനസ്സും ആത്മീയതയുമാണ്. അവിടെ പരിശീലിച്ച ശിഷ്യനും പിന്നീട് സുബിരർ ജനറലുമായ സെറൽ ബസേലിയോസ് ബാബാ തിരുമേനി തന്റെ ജീവിതത്തിൽ സന്യാസത്തിന്റെ ബാലപാഠങ്ങളും സന്യാസത്തിന്റെ അധ്യാപനവും നൽകിയിട്ടുള്ള വ്യക്തിയാണ്. തിരുവനന്തപുരത്തിന് തെക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ, ഇപ്പോഴത്തെ മാർത്താണ്ഡം ഭദ്രാസനത്തിന്റെ പ്രദേശങ്ങളിൽ, ഇവിടെയെല്ലാം സുവിശേഷ പ്രഘോഷണത്തിലൂടെ പുതിയൊരു കാഴ്ച സാർവത്രിക സഭയ്ക്ക് സമ്മാനിച്ച സഭയാണ് അലങ്കര സുറിയാനി കത്തോലിക്ക സഭ. ഇതാ കേരളത്തിലെ കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡും മലപ്പുറവും, തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയും, കർണാടകത്തിലെ 9 സിവിൽ ജില്ലകളും ചേർത്ത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി ആസ്ഥാനമാക്കി ബത്തേരി രൂപതയ്ക്ക് 1978 ഒക്ടോബർ മാസം 28-ാം തീയതി ഭാഗ്യസ്മരണാർഹനും വിശുദ്ധനുമായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കയ്യൊപ്പ് ചാർത്തുമ്പോൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് 1932 ലഭിച്ച തിരുവനന്തപുരം അതിരൂപതയും തിരുവല്ല രൂപതയും അതിനുശേഷം 46 വർഷത്തിന് ശേഷം ഇതാ ഒരു പുതിയ മിഷൻ രൂപത, ബത്തേരി രൂപത. പ്രഥമ അധ്യക്ഷനോ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മാറിവാനിയോസ് തിരുമേനിയുടെ വലങ്കൈയായി പ്രവർത്തിച്ച മത്തായി സാറിന്റെ മകനും ബഥനിയുടെ പ്രിയപ്പെട്ട സുബിരർ ജനറാളുമായ പെരിയ ബഹുമാനപ്പെട്ട സെറിൽ മലഞ്ചെരുവിൽ YSCH ദൈവപരിപാലനയിൽ ഈ ചരിത്ര യാത്ര സെറിൽ ബസേലിയോസ് ബാവാതിരുമേനി എന്ന മഹാപുരോഹിതനെ
രൂപപ്പെടുത്തുകയായിരുന്നു. ബത്തേരി രൂപത എന്ന പുതിയ മിഷൻ സമൂഹം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് നൽകിയ ഒരു ഉണർവിന്റെ ചരിത്രം, ആത്മാഭിമാനത്തിന്റെ ഒരു വലിയ സടകുടഞ്ഞെഴുന്നേൽപ്പ്, നമ്മുടെ സഭയ്ക്ക് പുതിയ മാനങ്ങളിലേക്ക് പ്രവേശിക്കാം എന്നതിൻ്റെ വലിയ പ്രതീക്ഷയുണ്ട്. ഒരു പുതിയ വിപ്ലവം സിറിൽ ബസേലിയോസ്, പത്രാപൊലീത്ത, ബത്തേരി രൂപതയുടെ ആവിർഭാവത്തിലൂടെ സഭയ്ക്ക് നൽകുകയുണ്ടായി. പന്ത്യപിതാവിനോട് 1979 മുതൽ 2017 വരെ 2007 വരെ ഉള്ള കാലഘട്ടത്തിൽ ഏറ്റവും അടുത്ത് നിന്ന് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും ആരാധനയോടെ വീക്ഷിക്കുന്നതിനും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിനും ഇടയായിട്ടുള്ള എളിയ ശുശ്രൂഷ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും, ബത്തേരി രൂപതയിൽ സിറിൽ ബസേലിയോസ് പത്രാപൊലീത്ത എന്ന പുരോഹിതൻ, മഹാപുരോഹിതൻ നൽകിയ ഒരു നേതൃത്വം അതുല്യമാണ്. സിറിൽ ബാബാതിരുമേനിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ വിസ്മരിക്കുവാനാവില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, അദ്ദേഹത്തെ പരിശീലിപ്പിച്ച ബഥനി, അദ്ദേഹം പടുത്തുയർത്തിയ മലങ്കര സഭയിലെ മിഷൻ രൂപത, ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും മാറ്റി നിർത്തി കാണുക അസാധ്യമാണ്. 1979 ബത്തേരി രൂപത ആരംഭിക്കുമ്പോൾ 8500 വിശ്വാസികൾ, 1995 ബത്തേരിയോട് വിട പറയുമ്പോൾ സിറിൽ ബസേലിയോസ് ബാബാതിരുമേനിയുടെ മുൻപിൽ 22,507 വിശ്വാസികളായി ആ സഭാസമൂഹം വളർന്നു. 18 രൂപതാ വൈദികർ, തുടക്കത്തിൽ പിതാവിന്റെ സഹകാരികൾ, പിതാവ് ബത്തേരിക്ക് സമാധാനം ആശംസിച്ച് വരുമ്പോൾ 61 വൈദികർ പിതാവിന് ചുറ്റും അണിനിരന്നു എന്നുള്ളത് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നതാണ്. 43 ഇടവകൾ 1979 രൂപതയുടെ ആവിർഭാവ സമയത്തുണ്ടെങ്കിൽ പിതാവ് ആശീർവദിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് സഭാ സാരഥിയായി വരുമ്പോൾ ആമേൻ പറയുവാൻ 107 ഇടവകകൾ ബത്തേരി രൂപതയിൽ. പിതാവ് ബത്തേരി രൂപതയിൽ ഈ 43 ഇടവകൾ തുടങ്ങി 107 അവിടുത്തെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ചില്ല. പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവിൻ്റെ വളരെ പ്രത്യേകതയാർന്ന ഒരു മറുപടി ഞാൻ അന്നും ഇന്നും മനസ്സിലോർക്കുന്നത്, രൂപതയുടെ ജനസംഖ്യ ചോദിക്കുമ്പോൾ പിതാവ് പറഞ്ഞിരുന്ന പോപ്പുലേഷൻ, ബത്തേരി രൂപതയുടെ ഭൂപ്രദേശങ്ങളിൽ വസിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ സംഖ്യയാണ്. ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവമക്കൾ മുഴുവൻ എൻ്റെ രൂപതയിൽ എൻ്റെ രൂപദാനങ്ങളാണ് എന്ന് സധൈര്യം പറയുന്ന ഒരു രൂപതാധ്യക്ഷനെ ഞാൻ ആദ്യമായി കണ്ടതും അവിസ്മരണീയമായി അത് മനസ്സിൽ സൂക്ഷിക്കുന്നതും ഈ മഹാപുരോഹിതനിൽ നിന്നാണ്.
പടുത്തുയർത്തിയ ഒരു ഭദ്രാസനത്തെ കുറിച്ച് പറയുന്നത് എന്തിനാണ് എന്ന് തോന്നാം. അതിന്റെ മറുപടി ഇതാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്റെ സഹകാരികളായ വൈദികരെയും സമർപ്പിതരെയും തന്റെ അൽമായ പ്രേക്ഷിതരെയും ഒരുമിച്ച് നിർത്തി സഭയുടെയും ദൈവരാജ്യത്തിന്റെയും പുതിയൊരു മാനം ആത്മാഭിമാനത്തോടുകൂടി പിതാവ് പൊതുസമൂഹത്തിന്റെ മുൻപിൽ നൽകി എന്നുള്ളതാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രഥമ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ് എന്ന ശുശ്രൂഷയിലേക്ക് പിതാവ് നിയോഗിതനാകുമ്പോൾ വ്യത്യസ്തമായ ഒരു സമീപനം പിതാവ് സ്വീകരിച്ചില്ല എന്നതാണ് നമ്മെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകം. പിതാവ് ഒരു വൈദിക വേലധ്യക്ഷനായപ്പോൾ സ്വീകരിച്ച തന്റെ ആപ്തവാക്യമുണ്ട്, ട്രസ്റ്റ് ഇൻ ലവ്, സ്നേഹത്തിൽ ശരണപ്പെടുക. മഹാപുരോഹിതനായി സഭയുടെ സാരഥിയായി ചുമതലയേൽക്കുമ്പോൾ ആപ്തവാക്യം മാറ്റിയില്ല എന്ന് മാത്രമല്ല, പിതാവ് തന്റെ ജീവിതാവസാനം വരെ ഈ ആപ്തവാക്യം ജീവിതത്തിന്റെ പ്രമാണമായി തുടർന്നു. ട്രസ്റ്റ് ഇൻ ലവ്, സ്നേഹത്തിൽ ശരണപ്പെടുക. മലങ്കര സഭയെക്കുറിച്ചുള്ള സിറിൽ ബസേലിയോസ് ബാവാതിരിമേനിയുടെ സഭാശാസ്ത്രം അദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിൽ ഒരു അടിസ്ഥാന ഘടകമാണ്. His vision of the church. മലങ്കര സഭ, അവിഭക്തമായ മലങ്കര സഭയെ കുറിച്ച് പിതാവിന് സുവ്യക്തമായ വീക്ഷണമുണ്ടായി. മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ മലങ്കരയുടെ സഭ, അതിൽ നിന്നാണ് കാലാകാലങ്ങളിൽ സഭകൾ പല കാരണങ്ങളാൽ വിഭജിതമായതും മലങ്കര സഭ അതിൻ്റെ സവിശേഷമായ ഒരു കൂട്ടായ്മ നഷ്ടപ്പെടുന്നതും. മാർത്തോമാ ശ്ലീഹായാൽ സന്നിഹിതമാക്കപ്പെട്ട മലങ്കരയിലെ അപ്പസ്തോലിക സഭയുടെ അഭിമാനപൂർവമായ ഒരു സ്വാംശീകരണം പിതാവിനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. 1665 സ്വീകരിച്ച അന്ത്യോക്യൻ ആരാധന ക്രമം ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ അപ്പസ്തോലികതയിൽ സിറോ മലബാർ സഭയേക്കാൾ കുറഞ്ഞ ഒരു സഭയെന്ന ഒരു ചിന്ത പിതാവിനെ സ്വാധീനിച്ചിട്ടില്ല. സിറോ മലബാർ സഭയെ പോലെ തന്നെ അവിഭക്തമായ മലങ്കര സഭ മാർത്തോമാ ശ്ലീഹായാൽ ഭാരതത്തിൽ സന്നിഹിതമാക്കപ്പെട്ട സഭയാണ് എന്ന് പിതാവ് എല്ലായ്പ്പോഴും ഉത്ബോധിപ്പിക്കുമായിരുന്നു. പിതാവിന്റെ അടിസ്ഥാന സമീപനവും അതുതന്നെയായിരുന്നു. ഞാനിത് സൂചിപ്പിച്ചത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒരു പൈതൃകത്തെ അളക്കുന്നതിന് നമുക്ക് സാധ്യമല്ലല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ പുരാതനമായ പൗരസ്ത്യ സഭകൾ മധ്യപൂർവദേശങ്ങളിലേത് നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ സ്ഥാനം പിടിക്കുകയില്ല. മലങ്കര സഭയെക്കുറിച്ചുള്ള പിതാവിൻ്റെ കൃത്യമായ ഒരു ദർശനം, അത് അതിൻ്റെ സ്വയംഭരണത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലെ വലിയ സ്ട്രഗിൾ
വലിയ ഞെരുക്കങ്ങൾ, വലിയ ക്ലേശങ്ങളെ കുറിച്ച് എല്ലാവരും പറയും. എന്നാൽ സിറിൽ ബസേലിയോസ് ബാവാതിരുമേനി മലങ്കര സഭയ്ക്ക്, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലേക്കുള്ള ഒരു വലിയ വേദശാസ്ത്ര വാതായനം തുറന്നിട്ടപ്പോൾ പിതാവ് കൂട്ടിച്ചേർത്ത് നൽകിയ പ്രബോധനമാണ് മലങ്കര ചർച്ച്. It struggled for autonomy and communion. നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സ്ട്രഗിൾ, ഒരു മത്സരം, അല്ലെങ്കിൽ ഒരു ക്ലേശപൂർണമായ ഒരു മുന്നേറ്റം എന്നതുപോലെ തന്നെ അതിപ്രാധാന്യം അർഹിക്കുന്ന ഘടകമാണ്, വിഷയമാണ് കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ആത്മസമർപ്പണം. It struggled for autonomy and it struggled for communion. ഈ രണ്ടാം ഭാഗം മലങ്കരയിലെ മറ്റ് സഭകൾ മാറ്റിവെച്ചപ്പോൾ മാറിവാനിയോസ് തിരുമേനി ഈ രണ്ടാം ഭാഗവും അതീവ പ്രാധാന്യത്തോടുകൂടി സ്വീകരിച്ചു എന്നുള്ളതാണ് കത്തോലിക്ക സഭയിൽ മലങ്കരയിലെ സഭ പ്രവേശിക്കുന്നതിനും ജീവിക്കുന്നതിനും ഇടയായത്. ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് വി ഹാവ് അവർ ഡീപ് കൺസേൺ ഫോർ പ്രിസർവിംഗ് ഓട്ടോണമി, സോ ഓൾസോ ദ ഡീപ് റൂട്ടഡ് സീൽ ഫോർ പ്രിസേർവിംഗ് കമ്മ്യൂണിയൻ ഇസ് ദ നീഡ് ഓഫ് ദി അവർ. മാറിവാനിയോസ് തിരുമേനിയെ മുമ്പോട്ട് നയിച്ചത് പുനരൈക്യത്തിലേക്ക്, സഭൈക്യത്തിലേക്ക്, സഭാശ്ലേഷണത്തിലേക്ക് നയിച്ചത് ഈ രണ്ട് സമ്മിശ്രമായ വികാരവും വിചാരവുമാണ്. സിറിൽ ബസേലിയോസ് ബാവാതിരുമേനിയെ സംബന്ധിച്ച് ഈ ഒരു ഘടകം വളരെ സവിശേഷതയുള്ളതാണ്. The history of its struggle to define autonomy. And there has been a lot of struggle to maintain its autonomy. But don't forget that we have a struggle and zeal preserved for regaining communion with the Holy See of Rome. ഇതാവിന്റെ സഭാശാസ്ത്രത്തിലെ ഈ വീക്ഷണം സിറിൽ ബസേലിയോസ് ബാവാതിരുമേനിയാണ് ആഗോള സഭയുടെ മുൻപിലും ഭാരത സഭയുടെ മുൻപിലും വളരെ വ്യക്തമായി അവതരിപ്പിച്ചു. ഈ ഒരു ഘടകമാണ് പിതാവിന്റെ സഭാശാസ്ത്ര വീക്ഷണത്തിലെ ഒരു പ്രത്യേകത. തിയോളജി ഓഫ് കമ്മ്യൂണിയൻ എക്ലേസിയോളജി, സഭാ കൂട്ടായ്മയുടെ ദൈവശാസ്ത്രം. അതിലേക്ക് വരുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയുന്ന സമീപനം ഈ സഭയുടെ പൈതൃകം, സാർവത്രിക സഭയുടെ പൈതൃകം എന്തിൽ അടങ്ങിയിരിക്കുന്നു? ലത്തീൻ സഭയുടെ പൈതൃകം അതുമാത്രം അല്ല, ശ്ലീഹന്മാർ സ്ഥാപിച്ച സഭകൾ, അതിപുരാതനമായ ക്രൈസ്തവ സമൂഹങ്ങൾ, അവരുടെ ആരാധനാ പൈതൃകം, സവിശേഷമായ അവരുടെ അനന്യത, വ്യക്തിത്വം, ഇവയെല്ലാം ആഗോള സഭയുടെ, സാർവത്രിക സഭാ കൂട്ടായ്മയുടെ പൈതൃക സമ്പത്തിനെ മിഴിവാർന്ന ഭാവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്ന് സിറിൽ ബസേലിയോസ് ബാവാതിരുമേനി നമ്മെ പഠിപ്പിക്കുന്നു. ഹിസ് വിഷൻ ഓഫ് കമ്മ്യൂണിയൻ എക്ലേസിയോളജി. ഓരോ സഭയുടെയും പൈതൃകം, അതിന് അനന്യതയുണ്ട്. ഇറ്റ്സ് യുണീക്ക്. ഇറ്റ് ഇസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട്, ബട്ട് ഇറ്റ് ഈസ് സംതിങ് വെരി യുണീക്ക്. വളരെ പ്രത്യേകതയുള്ള അനന്യമായ ഒരു സമ്പത്ത്. ഈ പൈതൃക സമ്പത്ത് വർത്തമാനമാകണ്ടേ? വർത്തമാനമാകേണ്ട പൈതൃക സമ്പത്ത് ഓരോ സഭയുടെയും അടിസ്ഥാന ദൗത്യമാണ്.
ഈ അടിസ്ഥാന ദർശനത്തിൽ സിറിൽ ബസേലിയോസ് ഭാവാതിരമേനി സഭയുടെ വീക്ഷണത്തെ ഉറപ്പിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നത്, ഈ സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ എന്ന ചിന്തയിൽ. Where is the role of the successor of Saint Peter, the head of the Apostolic College? അപ്പസ്തോല സമൂഹത്തിന്റെ തലവനായ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായ റോമിലെ മാർപ്പാപ്പ തിരുമേനിക്കുള്ള സ്ഥാനം എന്താണ്? That's very well defined in the clear thoughts of Cyril Basilius Bavadirimeni. അപ്പസ്തോല സംഘത്തിന്റെ തലവൻ പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പ തിരുമേനിയാണ്. പത്രോസിനോടുള്ള ബന്ധം തോമസ് ലീഹായുടെയും മറ്റു ശിഷ്യന്മാരുടെയും സ്ലീഹന്മാരുടെയും സവിശേഷമായ ബന്ധം അപ്പസ്തോല സംഘത്തിന്റെ അടിത്തറയാണ്. ഓരോ സ്ലീഹായും വ്യത്യസ്തരല്ല, അപ്പസ്തോല സംഘത്തിന്റെ കൂട്ടുത്തരവാദിത്വമുള്ള പ്രേക്ഷിതരാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുവിൻ എന്ന് കർത്താവ് പറഞ്ഞത് അപ്പസ്തോല സംഘത്തോടും അപ്പസ്തോലന്മാരോടും. എന്താണ് അതിന്റെ പ്രത്യേകത? മാർത്തോമാസ് ലീഹായുടെ സുവിശേഷ പ്രഘോഷണം ഫലദായകമാകുന്നത് ഒരു കൂട്ടായ്മയിൽ നിന്നാണ്. കർത്താവായ യേശുക്രിസ്തുവുമായും യേശുക്രിസ്തു സ്ഥാപിച്ച സഭയുമായിട്ടുള്ള ബന്ധത്തിലാണ് സുവിശേഷത്തിന്റെ പ്രഘോഷണം ഫലദായകമാവുക. കമ്മ്യൂണിയൻ എക്ലേസിയോളജി ഈസ് തിയോളജി ഓഫ് ദ ചർച്ച് വിച്ച് പ്രമോട്ട്സ് റെസ്പെക്ട് ഫോർ ഈച്ച് ചർച്ച് sui juris and its tradition. It also respects not only the personnel but the living tradition of the Eucharist as well as the liturgical ethos of that particular church. Aa pradeshika vyaktigatha sabhayude ഉദാശകളുടെയും വിശുദ്ധ കുർബാനയുടെയും ആരാധന പൈതൃകത്തിൻ്റെയും സമ്പത്തിനെ ബഹുമാനിക്കുന്നത് കമ്മ്യൂണിയൻ എക്ലേസിയോളജിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് മലങ്കര സഭ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ടപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് എന്ന സ്ഥാനം തിരുസിംഹാസനം നൽകിയപ്പോൾ സിറിൽ ബസേലിയോസ് ഭാവാതിരമേനി അസന്നിഗ്ധമായ ഭാഷയിൽ മലങ്കര സഭാ മക്കളോട് പറഞ്ഞു, നമ്മുടെ പൈതൃകത്തിൽ ഇത് കാതോലിക്കോസാണ്. ഇറ്റ് ഹാസ് ബീൻ ഗ്രാൻറ്റഡ് ടു അസ് എ ടൈറ്റിൽ ഫാദർ എത് കാപ്പുത്, ഫാദർ ആൻഡ് ഹെഡ് ഓഫ് ദ ചർച്ച് ആൻഡ് ഫോർ ദ സീറോ മലങ്കര ട്രഡീഷൻ. And for the Malangara tradition as such, it is the Catholicos. ഇതാണ് പിതാവിന്റെ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാന സമ്പൂർണത, അടിസ്ഥാന മികവ്. ആകയാൽ പിതാവിന്റെ ഈ ഒരു സഭാശാസ്ത്രം പിതാവ് റോമിൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറൽ തീസിസിന് സമർപ്പിച്ചത് ദ സിറോ മലങ്കര ചർച്ച് എന്ന പഠന വിഷയമാണ്. അതേ പേരിൽ പിതാവിൻ്റെ റിസർച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പിതാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മലങ്കര സഭ സൂയി യൂരിസ് ചർച്ചായി പ്രവർത്തിക്കണം. ദൈവപരിപാലനയിൽ പിതാവ് പഠന വിഷയമാക്കിയത് പ്രഥമ സന്ദർഭത്തിൽ വന്ന് നിൽക്കുന്നത് അഭിവന്യ സിറിൽ ബസേലിയോസ് ഭാവാതിരമേനിയുടെ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ് എന്ന ദൈവികമായ ആ നിയോഗത്തിലാണ്. ഇറ്റ്സ് എ സർപ്രൈസ്, ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ് ദാറ്റ് ദ വൺ ഹു സ്റ്റഡീഡ് ദ പോസിബിലിറ്റി ഓഫ് ബീയിങ് കോൾഡ് ആസ് എൻ അപ്പസ്തോലിക് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് and the same person received the mandate to lead the church with the same title for the first time
the history of the Malagra Church. It is not a chance, it is not a by chance, it is really a providence. അവസാനമായി സിറിൽ ബസേലിയോസ് ബാവാതിരിമേനിയുടെ ദൈവശാസ്ത്രത്തിൽ അവിഭക്തമായ മലങ്കര സഭയുടെ ഒരു ഓർമ്മ ഇദ്ദേഹത്തിൽ നിലനിൽക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. മലങ്കര സഭ അതിൻ്റെ കാനോനികമായ അടിസ്ഥാനങ്ങൾ രേഖാമൂലം പ്രസിദ്ധീകരിക്കുവാൻ ഒരുങ്ങിയ സന്ദർഭത്തിൽ പൊന്നിയ പിതാവ് പരിശുദ്ധ സുന്നഗദോസിനോട് പറഞ്ഞ മൂന്നാല് ഘടകങ്ങളുണ്ട്. മലങ്കര സഭയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ the traditions of the ancient apostolic church of India, രണ്ടാമത് ലിറ്റർജിക്കൽ ആൻഡ് കാനോണിക്കൽ ഡിസിപ്ലിൻ ഓഫ് ദി അന്റിയോക്കിയൻ ചർച്ച്, ദി സിറിയക് ട്രഡീഷൻ, ആൻഡ് ദി ട്രഡീഷൻ ബോത്ത് ഓഫ് ദി അൺഡിവൈഡഡ് മലങ്കര ചർച്ച് and the divided churches. The legitimate laws and norms hitherto given by the hierarchs of the Malagra Catholic Church and its legitimate customs. ഓർപ്പിക്കുന്ന അവസാനത്തെ ഒരു ഘടകം the exigencies of the ecclesial life in our modern times. കാലഘട്ടത്തെ മറക്കാതെയുള്ള ഒരു സമീപനവും ആവശ്യമുണ്ട് എന്ന് പിതാവ് ഓർമ്മപ്പെടുത്തി. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിൻ്റെ പൂർവ ദിനങ്ങളെയും ജീവിക്കുന്ന വർത്തമാന കാലത്തെയും നാം ജീവിക്കാൻ തയ്യാറെടുക്കുന്ന അതിൻ്റെ ഭാവി കാലത്തെയും വർത്തമാനകാലത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചും ഉൾക്കൊണ്ടും സ്വാംശീകരിച്ചും മാത്രമേ മലങ്കര സഭയുടെ ഐഡൻറ്റിഫിക്കേഷൻ നാം രേഖാമൂലമാക്കാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ മലങ്കര സഭയെക്കുറിച്ചുള്ള അൺഡിവൈഡഡ് ഡ്രീം, മുറിച്ചു മാറ്റാത്ത ഒരു സ്വപ്നമുള്ള പിതാവ്. സിറിൽ ബസേലിയോസ് ബാവാതിരിമേനിയെ കുറിച്ച് അനേക കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പിതാവിന്റെ സഭാവീക്ഷണം മാത്രമേ ഇവിടെ പങ്കുവച്ചിട്ടുള്ളൂ. ഒരു ഘടകം കൂടി നിങ്ങളോട് പങ്കുവച്ച് ഞാൻ അവസാനിപ്പിക്കാം. പിതാവിൽ നിന്ന് മാറ്റിവെക്കാനാവാത്ത ഈ ദേശത്തോടും ദേശത്തിലെ പരിഗണിക്കപ്പെടേണ്ടവരോടുമുള്ള പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ അടുപ്പം, പിതാവിൻ്റെ അടിസ്ഥാനപരമായ വീക്ഷണം, ഹിസ് കെയർ ആൻഡ് പാഷൻ ഫോർ ദ പീപ്പിൾ who are kept in the periphery, ഓരങ്ങളിൽ നിർത്തപ്പെട്ടിരിക്കുന്ന, അതിർത്തികളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരോടുള്ള പിതാവിൻ്റെ ആർദ്രമായ സമീപനവും കരുതലിൻ്റെ ആ ഒരു കൈനീട്ടലും പിതാവിനെ ഒരു മഹാപുരോഹിതൻ എന്ന നിലയിൽ വ്യത്യസ്തനാക്കിയിട്ടുണ്ട്. ആദിവാസികളായ ആളുകളോട് വയനാട്ടിൽ, സാധാരണക്കാരായ കർഷക കുടുംബങ്ങളോട് താവ് കണ്ടുമുട്ടിയ ഇടങ്ങളിൽ,
ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പാടുപെടുന്ന ആളുകളെ ഈ തെക്കൻ പ്രദേശങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും കണ്ടുമുട്ടിയപ്പോൾ അവരോട് പിതാവ് വെച്ചു പുലർത്തിയ ഒരു സ്നേഹം, സുവിശേഷത്തിൻ്റെ ആ പ്രകാശം, അത് അതുല്യമാണ്. നമ്മുടെ ദേശത്തോടുള്ള പിതാവിൻ്റെ ആത്മസമർപ്പണം ഒരു മഹാപുരോഹിതൻ്റെ ജീവിതത്തിൻ്റെ മഹത്വപൂർണമായ ഒരു ഭാവമാണ്. ആർഷഭാരതത്തിൻ്റെ സംസ്കാരം, അതിൻ്റെ തനിമ, അതിൻ്റെ കെട്ടുപണിയിൽ ക്രൈസ്തവ സമൂഹം എന്ന നിലയിൽ നാം ഉൾച്ചേരേണ്ടതിൻ്റെ ആവശ്യകത, ദ നീഡ് ഓഫ് ബീയിങ് പാർട്ട് ഓഫ് ബിൽഡിംഗ് അപ്പ് ദ നേഷൻ, രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നാം നിർവഹിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ നമ്മുടെ ചുമതല, അത് നമ്മെ ഈ മണ്ണിൻ്റെ ഭാഗമാക്കി മാറ്റും. നാനാ വിഷയങ്ങളിൽ, നാനാ തുറകളിൽ സവിശേഷമായ വ്യക്തിത്വം ഉറപ്പിച്ചിട്ടുള്ള ശ്രീ ബസേലിയോസ് ബാവാതിരുമേനിയെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കുക സാധ്യമാണ്. വ്യക്തിപരമായ ഒട്ടേറെ അനുഭവങ്ങൾ വർഷങ്ങളിലേത് പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയും. എന്നാൽ ശ്രീ ബസേലിയോസ് ബാവാതിരുമേനി എന്ന മഹാപുരോഹിതൻ, ദൈവശാസ്ത്രജ്ഞൻ, മലങ്കരയുടെ അനന്യതയെ കണ്ടുമുട്ടിയ വേറെ ശാസ്ത്രജ്ഞൻ, സാർവത്രിക സഭയിൽ മലങ്കര സഭയെ ഉറപ്പിച്ച പണ്ഡിതൻ, താൻ ജനിച്ചു ജീവിച്ച മണ്ണിനോട്, ആർഷഭാരത സംസ്കൃതിയോട് അടുപ്പം കാണിച്ച ഭാരതീയ ദാർശനികൻ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവർക്കും തൻ്റെ കൈ നീട്ടിക്കൊടുത്ത ആർദ്രതയുടെ ഈ കരം, വീണ്ടും ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. ആ കണ്ണുകളിൽ തിളക്കമുണ്ട്, ആ കണ്ണുകളിൽ പ്രകാശമുണ്ട്, ആ ദൃഷ്ടികൾ മനുഷ്യരിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് സ്വർഗത്തോട് തിരിച്ചിരിക്കുന്ന കാഴ്ച. യെസ്, ഈസ് എ ഗിഫ്റ്റ് ഫ്രം എബവ് ആൻഡ് ദ ഗിഫ്റ്റ് റിമെയിൻസ് ദ പ്ലേസ് വെർ ദ മാസ്റ്റർ കെപ്റ്റ് ഫോർ ഹിം. ഗോഡ് ബ്ലെസ് യു ഓൾ.